Hi friends, welcome to RJS Physics Classes. Bridge course in the randamatha part like an in the Ningala Kundaponada. Kadina topical rendetaram technical Ningal Padichu na Pradeshigam. Okay, ini number ponada Kore Sangagal de square kanala method. Okay, so adine yan paria ingane 99 into 99. ഇതിന്റെ ആൻസർ എന്താവും? 99 into 99. ഓക്കെ, ഇറ്റ്സ് ആൻസർ ഈസ് 9801. ഓക്കെ, 98 into 98. ഇറ്റ്സ് ആൻസർ ഈസ് 9604. 97 into 97. Its answer is 9409. Okay, ini idinna technique padikkande. That is simple, valare simple aanu idu. 99 into 99 98 01. 98 into 98 9604. 97 into 97 9409. Valare easy aanu idu kitta. ഇവിടെ നമ്മൾ അതിന്റെ ബേസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് 100 ആണ്. അത്ര വിശാലമായിട്ടൊന്നും മനസ്സിലാക്കണ്ട, 100 ആണ് ബേസ്, വെറുതെ എടുത്താൽ മതി. 100ൽ നിന്ന് എത്ര കുറവാണ് 99ല്? 1 കുറവല്ലേ? 100 നിന്ന് 1 കുറച്ചാലല്ലേ 99 കിട്ടുക. സോ 99ൽ നിന്ന് 1 കുറയ്ക്കുക, 98. അതാണ് ആദ്യത്തെ രണ്ടക്കം. 100ൽ നിന്ന് എത്രയാണോ സംഖ്യ കുറവുള്ളത് ആ സംഖ്യ ഇതിൽ നിന്ന് കുറയ്ക്കാം. സോ വി വിൽ ഗെറ്റ് 98. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എത്രയാ കുറച്ചേ? 1. അതിനെ സ്ക്വയർ ചെയ്യാം. ആ 1ന്റെ സ്ക്വയർ, 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 01. എന്തിനാ രണ്ടക്കം? നമുക്കിവിടെ രണ്ടക്കം വേണം, രണ്ടക്കേ പാടൂ. അപ്പോ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 വരും. സോ രണ്ടക്കത്തിന് വേണ്ടി ലെഫ്റ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുത്തു, ഇടതു ഭാഗത്ത് ഒരു 0 കൊടുത്തു. അപ്പോ 9801. ഇനി ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്തോളൂ. 98 into 98. 98 എന്ന് പറഞ്ഞ 100 എത്ര കുറവാണ്? 2 കുറവാണ്. സോ 98 എന്ന് 2 കുറയ്ക്കാം. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 96. ഇതാണ് ഈ അക്കങ്ങൾ. രണ്ടല്ലേ കുറച്ചത്? 2ന്റെ സ്ക്വയർ 4. രണ്ടക്കം വേണം, അതുകൊണ്ട് നമ്മൾ ഇവിടെ 04 എന്നിട്ടു. അപ്പൊ അടുത്ത നമ്പർ കിട്ടി. ഇനി 97 into 97. ഓക്കെ, 97 എന്ന് പറഞ്ഞ 100ന്ന് 3 കുറവാണ്. സോ 97ന്ന് 3 കുറയ്ക്കാം, 94. ഇതല്ലേ ഇവിടെ വന്നെ. ഇനി 3ന്റെ സ്ക്വയർ, 3 അല്ലേ കുറച്ചത്? 9. രണ്ടക്കം വേണം, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 09. ടെക്നിക് ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 96 into 96 നിങ്ങൾക്ക് എഴുതിക്കൂടെ? 95 into 95 നിങ്ങൾക്ക് എഴുതിക്കൂടെ? 94 into 94 നിങ്ങൾക്ക് എഴുതാലോ? 92 into 92 നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എഴുതാലോ. സോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വിട്ടെന്നു, വളരെ സിമ്പിൾ ആണ് അത് ചെയ്തു പോവാൻ. ഓക്കെ, വേണമെങ്കിൽ ഇത് ഞാൻ ഒന്നും കൂടി ചെയ്യാം. 92 എന്ന് പറയുമ്പോ 100ൽ നിന്ന് 8 കുറവാണ്. സോ 92 നിന്ന് 8 കുറയ്ക്കുക, 84. നമ്മൾ എത്രയാ കുറച്ചത്? 8. 8ന്റെ സ്ക്വയർ 64. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ഇനി അവിടെ ചെറിയൊരു പ്രശ്നം വരും. ആ പ്രശ്നം ഇതാണ്, 88 into 88 എത്രയാവും? 88 into 88 എത്രയാണ് വരാ? ഓക്കെ, സോ വളരെ സിമ്പിൾ. 88 എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് എത്ര കുറവാ? 12 കുറവാണ്. സോ 88 എന്ന് 12 കുറയ്ക്കുക, അപ്പൊ നമുക്ക് കിട്ടുക 76. ശരിയല്ലേ? 88 എന്ന് 12 കുറച്ചാൽ നമുക്ക് കിട്ടുക 76. 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144. പക്ഷെ ഇവിടെ രണ്ടക്കെ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ആ 1 ഇവിടെ മുകളിൽ എഴുതുക, ഇങ്ങനെ എഴുതുക. ഇനി ഇത് രണ്ടും കൂടി കൂട്ടുക, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 77 44.
ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് അറിയാലോ, 88 എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് എത്ര കുറവാ നോക്കുക, 12. സോ 88 12 കുറയ്ക്കാം. 88 12 കുറച്ച 76, 12 സ്ക്വയർ 144. അവിടെ രണ്ടൊക്കെ എഴുതാൻ പാടുള്ളൂ, അപ്പൊ ഒന്ന് നേരെ മുകളിലേക്ക് കയറ്റി എഴുതാം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. 84 × 84, 84 എന്ന് പറഞ്ഞാൽ 100 എത്ര കുറവാണ്, 16 കുറവാണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് 16 കുറച്ചാൽ 68. ഓക്കെ, 16 സ്ക്വയർ 256, 56 ഇവിടെ എഴുതാം, 2 മുകളില്. സോ ഈ രണ്ടും കൂടി കൂട്ടാം, 68 × 2 70. സോ 70 56. ക്ലിയർ ആണോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്? അതായത് ഈ സംഖ്യ 100 എത്ര കുറവുണ്ടോ ആ നമ്പർ കൊണ്ട് ഇതിനെ കുറയ്ക്കാം. 84 − 16 ചെയ്ത് നോക്കുക, 68 അല്ലേ കിട്ടുക. 16 സ്ക്വയർ 256, 5 6 ഇവിടെ എഴുതി, മൂന്നാമത്തെ അക്കം ഇതിന്റെ മുകളില്. ഈ രണ്ട് സംഖ്യകൾ കൂട്ടുക, 8 × 2 = 10, ബാക്കി 1 1 6 7, 70 56. ക്ലിയർ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ഈ മെത്തേഡ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അടുത്തൊരു മെത്തേഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 101 × 101 എത്രയാണ് വരാൻ, 101 × 101. ഇവിടെ 99 100 ഒന്ന് കുറവാണ്, അപ്പൊ നമ്മൾ 99 എന്ന് 1 കുറച്ചു ആണല്ലോ. ഓക്കെ, 101 എന്ന് പറഞ്ഞാൽ 100 നിന്ന് 1 കൂടുതലാണ്. സോ നമ്മൾ 101 കൂടെ 1 കൂട്ടി, 102. ഓക്കെ, ഇനി 1 സ്ക്വയർ 1, പക്ഷെ രണ്ടക്കം വേണം. സോ 102 01. ഒന്നും കൂടി പറയാം, 103 × 103, 103 എന്ന് പറഞ്ഞാൽ 100 കൂടെ എത്ര കൂടുതലാണ്, 3 കൂടുതലാണ്. സോ 103 കൂടെ 3 കൂട്ടുക, 106. 3 സ്ക്വയർ 3 കൂട്ടിയേ 9, പക്ഷെ രണ്ടക്കം വേണം. സോ 106 09 അതായിരിക്കും ആൻസർ. ഇനി 106 × 106, 106 എന്ന് പറഞ്ഞാൽ 100 6 കൂടുതലാണ്. സോ 106 + 6, 112. 106 + 6 അതാണല്ലോ 112. ഇവിടെ നമ്മൾ കൂട്ടിയത് 6 6 സ്ക്വയർ 36. ഓക്കെ, ഇതായിരിക്കും ആൻസർ. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ 108 × 108 നിങ്ങൾക്ക് ചെയ്യാമല്ലോ, 109 × 109 നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, 104 × 104 നിങ്ങൾക്ക് കാണാമല്ലോ. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? എഗെയിൻ, വാട്ട് ഷുഡ് ബി 112 × 112? 112 × 112 സിമ്പിൾ ആണ്. 112 എന്ന് പറഞ്ഞ 100 12 കൂടുതൽ. സോ 112 കൂടെ 12 കൂട്ടുക, 124. ശരിയല്ലേ? ഇനി 12 സ്ക്വയർ 144, അതിങ്ങനെ എഴുതണം. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ, 125 44. അത് ഈ സംഖ്യകൾ കൂട്ടണം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് ഈ നമ്പർ എഴുതി കഴിഞ്ഞാൽ, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടക്കം മാത്രമേ എഴുതാൻ പാടുള്ളൂ, മൂന്നാമത്തെ അക്കം തൊട്ട് മുകളിൽ എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 116 × 116 എത്ര ആയിരിക്കും? 116 × 116, ഇവിടെ 16 കൂടുതൽ. സോ 132, 116 കൂടെ 16 കൂട്ടുക, യു വിൽ ഗെറ്റ് 132. 16 സ്ക്വയർ 256, ഈ രണ്ടും കൂടി കൂട്ടുക, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും, 134 56. ഇതായിരിക്കും ആൻസർ. ഓക്കെ, സോ ഈ രണ്ട് മെത്തേഡും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഇനി എന്റെ ലക്ഷ്യം എന്താന്ന് ഒരിക്കൽ കൂടെ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ എഴുതണം. അപ്പൊ 1 മുതൽ 20 വരെയുള്ള എല്ലാ സംഖ്യയുടെയും സ്ക്വയർ അതിലില്ലേ? 2 2s 3 3s 4 4 5 5 6 6, ഇതിന്റെ ആൻസർ ഉണ്ട്. 1 മുതൽ 20 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്ന് കിട്ടി. ആ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുമ്പോ നിങ്ങൾക്ക് 100 മുതൽ 80 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ
താഴേക്ക് കാണാം. കാരണം 20 വരെയുള്ള സ്ക്വയർ നമുക്കറിയാം. ഇനി ഈ മെത്തേഡ് ചെയ്യുമ്പോൾ 100 മുതൽ 120 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ നമുക്ക് കാണാം. അപ്പോൾ 1:20 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. 80:100 നമുക്കറിയാം. ഇപ്പോൾ 100:120 നമുക്കറിയാം. സോ ഇത് 40, ഇത് 20. അപ്പൊ 120 വരെയുള്ള സംഖ്യകളിൽ 60 സംഖ്യന്റെ സ്ക്വയർ നമുക്ക് ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയണത്. ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അത് കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം, അതിൽ മോർ ആൻഡ് മോർ പവർഫുൾ ആയിട്ട് മാറുക. താങ്ക് യു.